ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഹോം പേജിൽ താഴെ ഒരു പ്ലസ് എന്നുള്ളൊരു ഐക്കൺ കാണാം. ആ പ്ലസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷനാണ് കാണുക: ക്രിയേറ്റ് ഷോർട്ട്, അപ്ലോഡ് എ വീഡിയോ, ഗോ ലൈവ്. നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഷോർട്ട് എന്നുള്ളത് കൊടുക്കാം. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ അപ്ലോഡ് വീഡിയോ എന്നുള്ളത് കൊടുക്കാം. ഗോ ലൈവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് പോകാൻ വേണ്ടി പറ്റും. ഞാനിവിടെ അപ്ലോഡ് വീഡിയോ എന്നുള്ളത് കൊടുത്തു. നേരെ എൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏത് വീഡിയോ ആണോ ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കും. നമുക്ക് പ്രിവ്യൂ ഇവിടെ കാണിക്കും നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയുടെ. നേരെ അത് നമ്മൾ നോക്കിയതിന് ശേഷം മുകളിലായിട്ട് റൈറ്റ് സൈഡായിട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. നമ്മൾ നേരെ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിലോട്ടാണ് പോവുക. ഇവിടെ നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കാണാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം, വിസിബിലിറ്റി, അതുപോലെ തന്നെ ലൊക്കേഷൻ. പിന്നെ നമുക്ക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏതെങ്കിലും പ്ലേലിസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കാണാം. ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈറ്റിലാണോ വേണ്ട വീഡിയോക്ക് എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ ഡെമോ എന്നുള്ളൊരു രീതിയിൽ കൊടുത്തു നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ടൈറ്റിൽ ഡെമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ഇവിടെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രൈവസി. പ്രൈവസി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് അപ്ലോഡ് ആവേണ്ടത് എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണ് നല്ലത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്കത് പബ്ലിക്കാക്കി കൊടുക്കാം. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ആക്കുകയാണ് നല്ലത്. ഡിഫോൾട്ടായിട്ട് ഇവിടെ പ്രൈവറ്റായി കിടക്കുക, നമുക്ക് പ്രൈവറ്റായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ലൊക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ കേരളമൊക്കെ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ ഇവിടെ ചേഞ്ചസൊക്കെ വരുത്തിയതിന് ശേഷം ടോപ്പിൽ നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഈ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞുമക്കൾക്കുള്ള വീഡിയോ ആണെങ്കിൽ നമുക്കിവിടെ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ അപ്ലോഡ് ചെയ്യ വീഡിയോ അപ്ലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാം, അത് നമ്മൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ലൈബ്രറി എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യുവർ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് അപ്ലോഡിംഗ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കുഞ്ഞു വീഡിയോ അതുകൊണ്ട് പെട്ടെന്ന് അപ്ലോഡിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 100% പ്രോസസ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട് റെഡി ടു വാച്ച് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കണ്ടോ ഒരു ഡെമോ എന്നുള്ള പേരുണ്ട്. പിന്നെ ഒരു താഴെ കാണിക്കുന്ന ഒരു ലോക്കായിട്ടുള്ള സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മൾ പ്രൈവസി പ്രൈവറ്റായിട്ടാണ് കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നുണ്ട് അപ്ലോഡ് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ഈ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ വീഡിയോയുടെ പ്ലേ ആവുന്നതാണ്. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ പ്ലേ ആവുന്നതാണ്. ഞാൻ ഇവിടെ കൊടുത്ത് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വീഡിയോ പബ്ലിക്കായിട്ട് പബ്ലിഷ് ആയിട്ടില്ല. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പ്രൈവസി പ്രൈവറ്റായിരുന്നു. ഇതിന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയും. പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ എടുക്കുക. ഇപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ലൈബ്രറി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ വന്നു കഴിഞ്ഞാൽ യുവർ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കൂടെ കാണും. ഇനി ഇതിൻ്റെ പ്രൈവസി നമുക്ക് പബ്ലിക്കാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോൻ്റെ അടുത്ത് നമുക്കൊരു 3 വര കാണാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ആണ് നമ്മൾ ആദ്യം കണ്ട അതേ എഡിറ്റിംഗ് ഇവിടെ കാണുന്നത്. ഞാനിവിടെ നേരെ പ്രൈവസി പ്രൈവറ്റ് എന്നുള്ളത് നമ്മൾ നേരെ പബ്ലിക് എന്നുള്ളത് കൊടുത്തു. ശേഷം ബാക്കടിച്ചു. ഞാൻ നേരെ ഇവിടെ സേവ് എന്നുള്ളത് കൊടുത്തു. സേവ് എന്നുള്ളത് കൊടുത്തപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു ലോക്കിൻ്റെ സിമ്പിളായിരുന്നു, ഇവിടെ ഒരു ഗ്ലോബിൻ്റെ സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേൾഡിൻ്റെ സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ പ്ലേ ആവും. നിങ്ങൾക്ക് കാണാം നമ്മൾ കൊടുത്ത പേര് ഡെമോ എന്നുള്ളത് കാണാം. നമ്മൾ കൊടുത്ത ലൊക്കേഷൻ കേരളം എന്നുള്ളത് കാണാം. ഇവിടെ ലൈക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരോടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്പ് വഴിയൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കമൻറ്റ് ഇടണമെങ്കിൽ കമൻറ്റ് ഇടാം എന്നുള്ള ഓപ്ഷൻസ് എല്ലാം അവിടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ഓൾ സെറ്റ് ബൈ അരുൺ എന്നതാണ്. വളരെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.